മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ. അവർ ഗലീലയിൽ കടൽത്തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു, പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രിയോസിനെയും. അവർ മീൻപിടുത്തക്കാരനായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു, സെബദി പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്നു വലം നന്നാക്കുകയായിരുന്നു. അവരെയും അവർ വിളിച്ചു. തക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിന്റെ വചനം. പുതുക്കിയിടണേ നാഥ മെനഞ്ഞിടണേ, യോഗ്യനാക്കിയിടണേ മുന്നിൽ നിൽപ്പാൻ. പുതുക്കിയിടണേ നാഥ മെനഞ്ഞിടണേ, യോഗ്യനാക്കിയിടണേ മുന്നിൽ നിൽപ്പാൻ. അനുതാപമോടെ ഞാൻ വന്നിടുന്നേ, അനുരൂപമാക്കെന്നെ നിന്നിതം പോ. അനുതാപമോടെ ഞാൻ വന്നിടുന്നേ, അനുരൂപമാക്കെന്നെ നിന്നിതം പോൽ. പുതുക്കിയിടണേ നാഥമെനഞ്ഞിടണേ, യോഗ്യനാക്കിയിടണേ മുന്നിൽ നിൽപ്പാൻ. നിൻ വഴി മറന്നേറെ അലഞ്ഞെങ്കിലും, കൂടെ വന്നെന്നെ നീ വഴി നടത്തി. നിൻ വഴി മറന്നേറെ അലഞ്ഞെങ്കിലും, കൂടെ വന്നെന്നെ നീ വഴി നടത്തി. ഏകനായി വീഥിയിൽ ഇടറിയപ്പോ, മുറിഞ്ഞതമാറിലേ സ്നേഹമേകി. ഏകനായി വീഥിയിൽ ഇടറിയപ്പോ, മുറിഞ്ഞതമാറിലേ സ്നേഹമേകി. പുതുക്കിയിടണേ നാഥമെനഞ്ഞിടണേ, യോഗ്യനാക്കിയിടണേ മുന്നിൽ നിൽപ്പാൻ. ഒരിക്കലും പിരിയല്ലേ കനവിലും നീ, തിരുമൊഴിയാണെൻ്റെ മാർഗദീപം. ഒരിക്കലും പിരിയല്ലേ കനവിലും നീ, തിരുമൊഴിയാണെൻ്റെ മാർഗദീപം. ധനവും എൻ ജീവനും രക്ഷയും നീ, അഭയവുമെന്നുമേ ധരയിൽ. ധനവും എൻ ജീവനും രക്ഷയും നീ, അഭയവുമെന്നുമേ ധരയിൽ. പുതുക്കിയിടണേ നാഥമെനഞ്ഞിടണേ, യോഗ്യനാക്കിയിടണേ മുന്നിൽ നിൽപ്പാൻ. അനുതാപമോടെ ഞാൻ വന്നിടുന്നേ,
നിൻഹിതം പോൽ പുതുക്കിടണേ നാഥാമെനങ്ങിടണേ യോഗ്യനാക്കിടണേ മുന്നിൽ നിൽപ്പാൻ.